ആധുനികതയുടെ അതിപ്രസരതയിൽ നിന്ന് മുക്തി നേടി പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്ന സന്ദേശമാണ് സമഷ്ടിയിലൂടെ നൽകുന്നത്. ആട്, താറാവ്, കോഴികൾ, വിവിധ ഇനം കിളികൾ, മീനുകൾ, തേനീച്ച, പ്രാവുകൾ എന്നിവണ്ട പ്രകൃതിയുടെ വൈവിധ്യം തന്നെ സമഷ്ടിയിൽ ദൃശ്യമാണ്. പരിസ്ഥിതി സൗഹൃദ കേന്ദ്രം, അതായത് ഇക്കോ ഫ്രണ്ട്ലി ധ്യാന കേന്ദ്രം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് പടിപടിയായി അത് പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ താമസിക്കുന്ന ആളുകൾ പശു വളർത്ത്, ആട്, കോഴി, മീൻ, താറാവ് ഇങ്ങനെയൊക്കെയുള്ളതിനെ വളർത്തി ഒരു പ്രകൃതി ബന്ധം പുലർത്തുന്നതിനാണ് താല്പര്യം കാണിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലിപ്പോഴേ ആ കാർഷിക സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ വളർത്തിയെടുക്കുവാനും പരിപോഷിപ്പിക്കുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചീര, ചേന, ചേമ്പ്, തക്കാളി, കാബേജ് തുടങ്ങി എല്ലാ ഇനം പച്ചക്കറികളും ചെടികളും ഔഷധ സസ്യങ്ങളും പമ്പയുടെ പരിലാളനമേറ്റ് ഇവിടെ തഴച്ചു വളരുന്നു. 100-ൽപരം നാടൻ പശുക്കൾ സമഷ്ടിയിലുണ്ട്. ശുദ്ധമായ പശുവിൻ പാല് തേടി നിരവധി പേര് ഇവിടെ എത്തുന്നു. പച്ചക്കറികൾക്കും ആവശ്യക്കാർ ഏറെയാണ്. 2010 ഓക്ത്രോസഭ തുമ്പമൺ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലിമീസ് മെത്രോപൊലിത്ത പമ്പാതീരത്ത് 5 ഏക്കറിലായി പരിസ്ഥിതി സൗഹൃദ കേന്ദ്രം ആരംഭിച്ചത്. സഭയിലെ ഇക്കോളജി കമ്മീഷൻ ചെയർമാൻ കൂടിയായ മെത്രോപൊലിത്ത സഭാംഗങ്ങളിലും സമൂഹത്തിലും പ്രകൃതി ജീവിതത്തിന്റെ സന്ദേശം കൂടി നൽകുകയാണ് സമഷ്ടിയിലൂടെ. കേരള സർക്കാരിന്റെ മോഡൽ ഡയറി ഫാമായും കേന്ദ്ര സർക്കാരിന്റെ തെങ്ങ് ഗവേഷണ ഫീൽഡായും സമഷ്ടി പ്രവർത്തിക്കുന്നു.